ചൈനയ്ക്കരികിലേക്ക് വലിയൊരു ചിന്നഗ്രഹം കടന്നു വരുന്നതായി സൂചന നൽകി നാസ. 2011 MW-1 എന്ന ചിന്നഗ്രഹമാണ് മണിക്കൂറിൽ 28,946 കിലോമീറ്റർ വേഗതയിൽ ഭൂമിക്കരികിലൂടെ കടന്നു വരുന്നത്. വലിയൊരു കപ്പലിന്റെ വലിപ്പമുണ്ടതിന്. 380 അടിയാണ് നാസ കണക്കാക്കിയ വലിപ്പം. നാസ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഭൂമിയിൽ നിന്ന് 2.4 ബില്യൺ മൈൽ അകലത്തിലാണ് ചിന്നഗ്രഹം കടന്നുപോകുക. ഭൂമിയുടെ ഭ്രമണപഥത്തിന് വളരെ അരികിലൂടെയാണ് 2011 MW-1 സഞ്ചാരപാത. നിയർ എർത്ത് ആസ്ട്രോയിഡ് എന്ന വിഭാഗത്തിലാണ് ചിന്നഗ്രഹത്തെ പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭൂമിക്ക് വളരെ അപകടമുണ്ടാക്കുന്ന വിഭാഗം ചിന്നഗ്രഹമല്ല ഇതെന്ന് നാസയിലെ വിദഗ്ധൻ വ്യക്തമാക്കുന്നു. സൗരയൂഥത്തിന്റെ രൂപീകരണ കാലങ്ങളെ അവശിഷ്ടങ്ങളായ ചെറുഗ്രഹങ്ങളാണ് ചിന്നഗ്രഹങ്ങൾ. സാധാരണ ഗ്രഹങ്ങളെ വച്ച് നോക്കിയാൽ ഇവ വളരെ ചെറുതാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ ചിന്നഗ്രഹ ബെൽറ്റിലാണ് മിക്ക ചിന്നഗ്രഹങ്ങളെയും കാണാനാവുക. ഇവ സൂര്യനെ ചുറ്റുന്നവയുമാണ്. സോളാർ സിസ്റ്റം ഡൈനാമിക്സ് വെബ്സൈറ്റ് അനുസരിച്ച് ഈ വർഷം ജൂലൈ മാസം വരെ 13,85,217 ചിന്നഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സൗരയൂഥം രൂപീകരിച്ചതിനെ കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നതാണ് ഇവയെക്കുറിച്ചുള്ള പഠനം. കഴിഞ്ഞയാഴ്ചയും ഭൂമിക്ക് സമീപത്തുകൂടി ഒരു വിമാനത്തിന്റെ വലിപ്പമുള്ള ചിന്നഗ്രഹം കടന്നു വരുന്നതായി കണ്ടെത്തിയിരുന്നു. മണിക്കൂറിൽ 73,055 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ഇതിന്റെ സഞ്ചാരം. വരുന്ന 89 ദിവസങ്ങളിൽ ഭൂമിക്ക് അരികിലെത്തുന്ന ഏറ്റവും വലിയ ഈ ചിന്നഗ്രഹത്തിന് 2024 NF എന്നാണ് പേര് നൽകിയിരുന്നത്. 220 അടി, അതായത് 67 മീറ്റർ വ്യാസമുള്ള 2024 NF ജൂലൈ 17 ഭൂമിക്ക് ഏറ്റവും അരികിലെത്തുക എന്ന വാർത്തയാണ് പുറത്തുവന്നിരുന്നത്. 300,000 മൈലായിരിക്കും ഈ സമയം ഭൂമിയും ചിന്നഗ്രഹവും തമ്മിലുള്ള അകലമെന്ന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഡാറ്റ പറഞ്ഞിരുന്നു. ഭാവിയിൽ ചിന്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും അവയെ പ്രതിരോധിക്കാൻ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് പറഞ്ഞു. 99942 അപ്പോഫിസ് ചിന്നഗ്രഹം 2029 April 13 ഭൂമിക്ക് വളരെ അടുത്തുകൂടെ കടന്നുപോകാനിരിക്കെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. 2036 ഈ ചിന്നഗ്രഹം വീണ്ടും ഭൂമിക്ക് അടുത്തെത്തുമെന്നാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. 70 മുതൽ 80 വർഷമാണ് നമ്മുടെ ശരാശരി ആയുസ്. അതിനാൽ നമ്മുടെ ജീവിത കാലയളവിൽ ഇത്തരമൊരു ദുരന്തത്തിന് നമ്മൾ സാധ്യത കാണുന്നില്ലെന്ന് കരുതി ചിന്നഗ്രഹങ്ങളെ നിസാരമായി കാണാനാവില്ല. പ്രപഞ്ച ചരിത്രം പരിശോധിച്ചാൽ ചിന്നഗ്രഹങ്ങളുടെ കൂട്ടിയിടി സർവ്വസാധാരണമാണ്. ചിന്നഗ്രഹങ്ങൾ ഭൂമിക്ക് വളരെ അടുത്തെത്തുന്നതും കൂട്ടിയിടിച്ച് വലിയ ആഘാതം സൃഷ്ടിക്കുന്നതും മുമ്പുണ്ടായിട്ടുണ്ട്. വ്യാഴത്തിൽ ഷൂമേക്കർ ലെവി എന്ന വാൽ നക്ഷത്രം ഇടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരമൊരു സംഭവം ഭൂമിക്കുണ്ടായാൽ അത് വംശനാശത്തിന് തന്നെ കാരണമാകും. ഇതൊക്കെ തള്ളിക്കളയാനാവാത്ത സാധ്യതകളാണ്. ഇത്തരം വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ സജ്ജമാകേണ്ടതുണ്ട്. ഭൂമിയിൽ ഇനിയൊരു ചിന്നഗ്രഹം പതിക്കുന്ന സംഭവം ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ. മനുഷ്യകുലവും എല്ലാ ജീവജാലങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടണം. ചിലപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് തടയാനാകില്ല. എങ്കിലും ഭൂമിയിലേക്ക് വരുന്ന ചിന്നഗ്രഹങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കണം. ചിലപ്പോൾ അത്തരം ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം. എന്നാൽ ശാസ്ത്രീയമായ പ്രവചനവും സാങ്കേതിക വിദ്യകളും ഭാരമേറിയ ഉപകരണങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള സംവിധാനങ്ങളും വികസിപ്പിക്കേണ്ടതുണ്ട്. ഭാവിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വരും. ഭൂമിക്ക് ഭീഷണിയാവുന്ന ചിന്നഗ്രഹങ്ങളെ നേരിടാനുള്ള പരിശ്രമങ്ങളിൽ ലോകം ഒറ്റക്കെട്ടായി നിൽക്കണം. ISRO ഇതിന്റെ ഭാഗമായിരിക്കുമെന്നും സോമനാഥ് വ്യക്തമാക്കിയിരുന്നു. ഭൂമിക്കടുത്തുകൂടെ കടന്നുപോകുന്ന ബഹിരാകാശ വസ്തുക്കളെ നാസ കൃത്യമായി നിരീക്ഷിക്കാറുണ്ട്. ഭൂമിയിലെ ജീവന് വലിയ അപകടം ഇവയുടെ കൂട്ടിയിടികൊണ്ട് സംഭവിക്കുമെന്നതിനാലാണിത്. ഭാവിയിൽ ഭൂമിക്ക് അരികിലെത്തുന്ന ചിന്നഗ്രഹങ്ങളെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ലോകത്തെ പ്രധാന ബഹിരാകാശ ഏജൻസികളെല്ലാം ആലോചിക്കുകയാണ്. സാധാരണഗതിയിൽ ഭൂമിക്ക് 4.6 മില്യൺ മൈൽ എങ്കിലും അടുത്തെത്തുന്ന 150 മീറ്ററിലധികം വ്യാസമുള്ള ചിന്നഗ്രഹങ്ങളാണ് ഭൂമിക്ക് ഭീഷണിയായി മാറാറുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.